നമസ്കാരം. ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തുർക്കിയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭൂമികുലുക്കമുണ്ടായത്. ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് ഒന്നും നോക്കാതെ ആദ്യമേ തന്നെ തുർക്കിയിലേക്ക് പാഞ്ഞെത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്, അവിടുത്തെ ആളുകൾക്ക് സാന്ത്വനമേകിയത്, അവിടുത്തെ ജനതയുടെ കണ്ണീരൊപ്പിയത് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യമാണ് കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇവിടെ നിന്ന് വിമാനത്തിൽ രക്ഷാപ്രവർത്തകരെയും മരുന്ന്, ഭക്ഷണം, മറ്റവശ്യ സാധനങ്ങൾ ഇതെല്ലാം കൂടി തുർക്കിയിലേക്ക് അയച്ച് അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പിയത്. അവിടുത്തെ ജനത ഇന്ത്യൻ രക്ഷാസംഘം അല്ലെങ്കിൽ ദൗത്യസംഘം തിരികെ പോകുമ്പോൾ, രക്ഷാദൗത്യം പൂർത്തിയാക്കി തിരികെ പോരുമ്പോൾ അവരെ ആശ്ലേഷിച്ചുകൊണ്ട് കണ്ണീർ പൊഴിച്ചുകൊണ്ടാണ് യാത്രയാക്കിയത്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സേവനം മറക്കില്ല, അത്രയധികം ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് തുർക്കിയിലെ ജനത കൃത്യമായ രീതിയിൽ ഇന്ത്യൻ രക്ഷാദൗത്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ രക്ഷാ സൈനികരെ ഒക്കെ നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിച്ചത്. എന്നാൽ അവിടുത്തെ ഭരണകൂടം തയ്യിപ് എർദോഗൻ എന്ന ആ ഒരു ഭരണാധികാരിയുടെ വൃത്തികെട്ട മൈൻഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ കൂരായണ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് തുർക്കി കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ. കാര്യമെന്തെന്നാൽ തങ്ങളുടെ തനി നിറം പുറത്തെടുത്തിരിക്കുന്നു തുർക്കി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 10,000 മരിച്ച ഭൂകമ്പത്തിൽ കൈമേയ് മറന്ന് സഹായിച്ച ഇന്ത്യക്കെതിരെ തുർക്കി ഐക്യരാഷ്ട്രസഭയിൽ പാക് അനുകൂല നിലപാട് എടുത്തിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലാണ് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് തുർക്കി എടുത്തത്. ഇന്ത്യ സഹായഹസ്തം നീട്ടിയത് മറന്നുകൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി തുർക്കി ഐക്യരാഷ്ട്രസഭയിൽ വാദിച്ചത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മുസ്ലിം സാഹോദര്യത്തിൻ്റെ പേരിലാണ് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചതെന്നാണ് അവരുടെ ഒരു വിശദീകരണം. കശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്ന പാകിസ്ഥാന്റെ ആരോപണത്തിന് തുർക്കി പിന്തുണ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഉള്ള ആളുകളെയൊക്കെ സഹായിച്ച ഇന്ത്യക്ക് തന്നെ, അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഭൂകമ്പ ബാധിതരായ തുർക്കി ജനതയെ സഹായിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ ദോസ് എന്ന രക്ഷാപ്രവർത്തനം നടത്തുകയും കോടിക്കണക്കിന് രൂപയുടെ സഹായം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തുർക്കി തങ്ങളുടെ തനി നിറം കാട്ടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ത്യൻ പ്രതിനിധിയായ സീമ പൂജാനി ഇരു രാജ്യങ്ങൾക്കും, പാകിസ്ഥാനും തുർക്കിക്കും, ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യപ്പെടാത്ത അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് തുർക്കി വിട്ടുനിൽക്കണമെന്ന് അവർ ഉപദേശിക്കുകയും ചെയ്തു. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, തുർക്കിയുടെ ഈ ഒരു നിലപാട് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകും. ഈ ഒരു കാര്യമാണ് ഇന്ത്യയെ കൃത്യമായ രീതിയിൽ, നമ്മൾ സഹായം ചെയ്തിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ മറ്റൊരു രാജ്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായുള്ള സഹായം നമ്മൾ തുർക്കിക്ക് ചെയ്തു കൊടുത്തപ്പോഴും അവർ കാട്ടിയ തനി നിറം, ആ തനി നിറം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മേലിൽ ഭാവിയിൽ ഉള്ള കാര്യങ്ങളിൽ, നയതന്ത്ര കാര്യങ്ങളിലൊക്കെ തന്നെയും തുർക്കിയെ ഇന്ത്യ ഒരു വിളിപ്പാടകലെ മാറ്റി നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.